പൊതുസ്ഥലത്ത് തൊട്ടിച്ച തെരഞ്ഞെടുപ്പ് പോസ്റ്ററിൽ കരി ഓയിൽ അടിക്കാൻ വന്ന നിരീക്ഷകരെ തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ തടയുന്നു. സബ് കളക്ടർ ഉൾപ്പെട്ട സംഘത്തിന് നേരെയാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. അഞ്ജുരാജ്, കൂടുതൽ വിവരങ്ങളുമായി സ്ഥലത്തു നിന്ന് തന്നെ ചേരുന്നു. അഞ്ജുരാജ്, ഇതെന്താണ് സംഭവം? എന്താണ് ഈ പോസ്റ്ററിൽ കരി ഓയിൽ അടിക്കാനായിട്ടുള്ള ഒരു നീക്കം നടന്നത്? എന്താണ് വിവരങ്ങൾ? പൊതുസ്ഥലത്ത് ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്ററിനെ ചൊല്ലിയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, ഇപ്പോൾ സബ് കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ സംഘമാണ് കോർപ്പറേഷനിലെ ജീവനക്കാരുമായി വന്ന് ആദ്യം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പോസ്റ്ററിൽ കരിയോടിൽ അടിച്ചു ഒരു ഫ്ലക്സ് അഴിപ്പിക്കുകയും ചെയ്തു. ആ സമയത്താണ് സുരേഷ് ഗോപിയുടെ പോസ്റ്ററുകളും ഫ്ലക്സുകളും കൂറ്റൻ പോസ്റ്ററുകളും ഫ്ലക്സുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഇത് മാത്രം നീക്കം ചെയ്യുന്നില്ല, ഏകപക്ഷീയമായാണ് ഇവർ പെരുമാറുന്നത് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ആയിരുന്നു അവർ പ്രതിഷേധിച്ചത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പടിഞ്ഞാറേക്കോട്ടയിലെ സുരേഷ് ഗോപിയുടെ കൂറ്റൻ ഫ്ലക്സ് കട്ടൌട്ട് ഇപ്പോൾ അഴിച്ച് മാറ്റുന്നത്. എന്തായാലും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന്. ഈ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് നോമിനേഷൻ ഇന്ന് നൽകുന്ന സമയമാണ്. അല്പസമയത്തിനകം പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പടിഞ്ഞാറേക്കോട്ടയിലെ കെ കരുണാകരന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരിക്കും ഇവിടെ നിന്ന് പ്രകടനവുമായിട്ടാണ് കളക്ടറേറ്റിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് സുരേഷ് ഗോപിയും ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയുള്ള അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചന അർപ്പിച്ചിട്ടായിരിക്കും കളക്ടറേറ്റിലേക്ക് പോകുന്നത്. അതിന് തൊട്ട് മുമ്പാണ് ഇത്തരത്തിൽ സബ് കളക്ടർമാരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പൊതുസ്ഥലങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള പോസ്റ്ററുകൾ നീക്കം ചെയ്യുന്നത്. ഇതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ സുരേഷ് ഗോപിയുടെ ഒരു കൂറ്റൻ കട്ടൌട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് അഴിച്ചുകൊണ്ട് അഴിച്ച് പൂർണ്ണമായും നീക്കിയിരിക്കുന്നത്. അത് ചരിച്ച് ഇടുകയാണ്, പൂർണ്ണമായും അതും നീക്കം ചെയ്തിരിക്കുന്നു. ഇവിടെ നിന്ന് ഈ കൊണ്ടുപോവുകയാണ്, അടുത്ത സ്ഥലത്തേക്ക് സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ നീങ്ങുകയാണ്. പൂർണ്ണമായും ആ വലിയ കൂറ്റൻ കട്ടൌട്ടർ നിലം പതിപ്പിച്ചു കഴിഞ്ഞു. അവിടെ നിന്ന് അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പ്രധാനപ്പെട്ട പൊതു ഇടങ്ങളിൽ ഉള്ള സർക്കാർ ഓഫീസുകളുടെ മതിലുകൾ, ഈ പ്രധാനപ്പെട്ട കൈവരികളോട് ചേർന്ന ചെറു മതിലുകൾ, ഇവിടെ ഉള്ള എല്ലാ സ്ഥലങ്ങളിലെയും പോസ്റ്ററുകൾ, ഇത് ഏകപക്ഷീയമാണെന്ന് ഇനിയിപ്പോൾ കോൺഗ്രസിന് ആരോപിക്കാനാവില്ല. ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ കൂറ്റൻ ഫ്ലക്സും ഇപ്പോൾ പൂർണ്ണമായും അഴിച്ചു മാറ്റിയിരിക്കുന്നു. അടുത്ത സ്ഥലത്തേക്ക് തൊട്ട് അടുത്ത് മുന്നോട്ട് ഇവർ പോവുകയാണ്. ഉദ്യോഗസ്ഥർ വന്ന് നിർദ്ദേശങ്ങൾ നൽകുന്നത് നമുക്ക് ആ കാഴ്ചകളിൽ കാണാം. നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ് അവർ മുന്നോട്ട് കളക്ടറേറ്റിലേക്ക് പോകുന്ന വഴി. അഞ്ജുരാജ് സൂചിപ്പിച്ചതുപോലെ എന്തായാലും സുരേഷ് ഗോപി ഇന്ന് പത്രിക സമർപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ, കെ മുരളീധരൻ പത്രിക സമർപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ പൊതുസ്ഥലത്ത് വെച്ചിരിക്കുന്ന കൂറ്റൻ കട്ടൌട്ടുകൾ അഴിച്ചു മാറ്റുന്നു. അതുപോലെ തന്നെ പോസ്റ്ററുകൾ, പൊതുസ്ഥലത്ത് പോസ്റ്ററുകളൊക്കെ കരിയോയിൽ അടിക്കുന്നു. അവിടെയാണ് ഈ സബ് കളക്ടർ അടക്കമുള്ളവർക്ക് നേരെ പ്രതിഷേധമുണ്ടാകുന്നത്.